Hello, hi, yes, welcome to Hello, my dear wrong number, and I am RJ Shambu and RJ Hemant. Adhe. നമ്മുടെ നാട്ടില് ചില പയ്യന്മാര് ചില പെൺകുട്ടികളെ ലൈൻ ഇടിച്ച് നടപ്പുണ്ട്. യെസ്. അപ്പൊ അവരെ വിളിച്ചിട്ട് ആ ലൈൻ അടിച്ചിട്ട് പെൺകുട്ടിയുടെ ചേട്ടനാണ് ഞാൻ എന്ന് പറഞ്ഞൊന്ന് വിളിച്ച് നമുക്ക് വിളിച്ച് പറ്റിക്കാം. ഇത് മാമൻ, ഇത് ജോബി മാമനും അനന്ത് ചേട്ടനും. ഒരു പയ്യനെ വിളിച്ച് പറ്റിക്കുകയാണ്. ആ പയ്യന് ഒരു ലൈൻ ഉണ്ട്. പയ്യന്റെ പേര് ഷെറിൻ ആണ്. ഹലോ 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 ആരായിരുന്നു? ഷെറിൻ ആണോ ഇത്? ആണല്ലോ. ഷെറിൻ എവിടെയുണ്ട് ഇപ്പോ? ഞാൻ ഇപ്പം വീട്ടിലുണ്ടല്ലോ. വീട് എവിടെയാ? വീട് കൊട്ടാരക്കര. ഇപ്പം പഠിക്കുവല്ലേ? ആ പഠിക്കുക പഠിക്കുക. ഞാൻ വിളിക്കുന്നത് എന്നെ ചിലപ്പോ അറിയാമായിരിക്കും, നമ്മൾ നേരിട്ട് കണ്ടിട്ടില്ല. അശ്വതിനെ എത്ര നാളായിട്ട് അറിയാം? ഏത് അശ്വതിയാ? രണ്ടു മൂന്ന് അശ്വതി എനിക്ക് അറിയാനുണ്ടാ. ഇത് വിളിക്കുന്നത്? ഹലോ, എന്റെ പേര് അനന്തു എന്നാണ്. അനന്തു? അശ്വതിയുടെ ബ്രദറാണ് ഞാന്. വേറൊന്നുമല്ല, നമുക്ക് ദേഷ്യപ്പെടാനും കാര്യത്തിനും ഒന്നും അല്ല ഞാൻ വിളിച്ചത്. ഓക്കെ, ഷെറിനിപ്പോ എവിടെ ഉണ്ട്? ശരി, ഞാൻ ചോദിക്കുന്ന കാര്യം ഇത്രേ ഉള്ളൂ. നിങ്ങൾ ഇത് ഞാൻ അറിഞ്ഞു എന്നുള്ള വീട്ടിലാരോടും ഞാൻ പറഞ്ഞിട്ടില്ല. അച്ഛനോടും അമ്മയോടും ഇത് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാലോ എന്താ ഉണ്ടാവുന്നതെന്ന്. ഇതറിയാലോ, ഇത് പറഞ്ഞറിയാലോ എന്താ ഉണ്ടാവുന്നതെന്ന്. ഇത് എങ്ങാനും പറഞ്ഞു കഴിഞ്ഞാൽ അത് നിങ്ങളുടെ സ്കൂളിൽ വന്ന് ഇഷ്യൂ ആയി കഴിഞ്ഞാൽ പിന്നെ അത് രണ്ടുപേരെ നിങ്ങളുടെ വീട്ടിലോട്ട് എത്തും. അയ്യോ, പറയല്ല ചേട്ടാ. ആസ് ഇൻ ഐ എം വർക്കിംഗ്. ഞാനിപ്പോ വർക്കിന്റെ ഇടയ്ക്കാണ് സംഭവങ്ങൾ അറിഞ്ഞത്. ഇതിപ്പം സീരിയസ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ആണോ? തീർച്ചയായിട്ടും. ഇത് എത്ര നാളായി തുടങ്ങിയിട്ട്? അഞ്ചു വർഷമായിട്ടുള്ള റിലേഷൻഷിപ്പ് ആണ്. അപ്പൊ ഇത് എന്തായാലും അച്ഛനെ അമ്മ അറിയിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ വീട്ടിലേക്ക് ഉടനെ വരുന്നതായിരിക്കും. ഞാനും ഞങ്ങളുടെ മാമനൊക്കെ ഇവിടെ ഉണ്ട്. ഞങ്ങളൊരു നാല് പേരെ ഇത് ആകെ അറിഞ്ഞിട്ടുള്ളൂ. അശ്വതിനെ ഞാൻ വിളിച്ചൊരു മൂന്ന് പ്രാവശ്യം അശ്വതിനെ ഇത് വോൺ ചെയ്തതാണ്. ഇത് നിനക്ക് വേറെ വല്ല റിലേഷൻഷിപ്പ് ഉണ്ടോ? ഇപ്പൊ ആദ്യം നീ എടുത്തപ്പോ നിന്റെ അടുത്ത് പറഞ്ഞു നിനക്ക് മൂന്ന് പേരെ അറിയാന്ന് പറഞ്ഞല്ലോ. ആദ്യം കൊട്ടാരക്കരയെന്ന് പറഞ്ഞല്ലോ. കൊട്ടാരക്കരയുടെ അടുത്തുള്ള പത്തനാപുരത്താണോ? വേറെ മോനെ, എനിക്ക് നിന്റെ അടുത്ത് ചൂടാവേണ്ട കാര്യമല്ല. ഇത് എന്റെ അനിയത്തിയുടെ പ്രശ്നമാണ്. എന്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചിട്ടും അതുപോലെ ബഹുമാനിച്ചിട്ടും അവൾ എന്നെ ഞാൻ അത്രയും ഉള്ള ഒരു ബന്ധമുള്ളത് കൊണ്ടാണ് ഞാൻ വിളിക്കുന്നത്. അല്ലെ, എനിക്ക് നിന്നെ വിളിക്കേണ്ട ഒരു ആവശ്യമില്ല. സിംപ്ലി കോളിംഗ് മീ, ഡോണ്ട് ടാഞ്ചിബിൾ മീ. ഞാൻ അതേ പറയുന്നുള്ളൂ, എനിക്കിവിടെ വേറെ എയർഫോഴ്സും വർക്കും കാര്യങ്ങളും എല്ലാം ഉള്ളതാണ് അനന്തു. എന്റെ പേര് അനന്തു. ഓക്കെ, അപ്പൊ നിന്നെ വിളിച്ച് ഞാൻ ഇങ്ങനെ പറയേണ്ട ആവശ്യമില്ല. അനിയത്തിയാണ് എന്റെ എല്ലാം. അപ്പൊ മാമനും എല്ലാരും അറിഞ്ഞിട്ടു. ഞാൻ നിന്റെ വീട്ടിലോട്ട് വരാൻ പോവാണ് ഇന്ന്. ഇന്ന് വരാൻ പോവാണ്. പത്തനാപുരത്ത് എനിക്ക് അതിനുള്ള അഡ്രസ്സും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. ഞാൻ നീ ആദ്യം കൊട്ടാരക്കാരൻ എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി അത് കള്ളവാന്നുള്ളത്. ഇന്ന് അല്ലെ നാളെ രാവിലെ ഞാൻ അവിടെ എത്തിക്കോട്ടെ ചേട്ടാ? നമുക്ക് എങ്ങനെയെങ്കിലും സോൾവ് ആക്കാൻ പറ്റുമോ? അല്ലെ ഇന്ന് നിർത്തിക്കോണം. ഈ റിലേഷൻഷിപ്പ് ഇന്ന് നിർത്താൻ പറ്റുമോ? നിനക്ക് ബ്രേക്കപ്പ് ആകാൻ പറ്റുമോ? അതെ, അപ്പൊ ഇതിന് നിനക്ക് എന്ത് ക്വാളിഫിക്കേഷൻ? നീ എന്തുകൊണ്ട് ഇഷ്ടപ്പെടുന്നു? അല്ല, ഞാൻ എന്റെ മാമന്റെ കൊടുക്കും. ഇത് നിങ്ങളുടെ സീരിയസ് റിലേഷൻഷിപ്പ് ആണോ? എനിക്ക് അത്ര മാത്രം അറിഞ്ഞു. എന്റെ അനിയത്തെ പൊന്നു പോലെ നോക്കൂ. ഞാൻ ചോദിക്കുന്ന അതല്ല. നീ ഇപ്പൊ പ്രേമിച്ചിട്ട് രണ്ടു വർഷം കഴിഞ്ഞ് ഇട്ടിട്ട് പോയാലോ? ഇട്ടിട്ടൊന്നും പോകത്തില്ല. ഇട്ടിട്ട് പോയാൽ ഞാൻ പ്രേമിക്കാൻ നിൽക്കത്തില്ലായിരുന്നു. നിന്റെ വീട്ടിൽ ഇത് അറിയിക്കണോ? ഞാൻ മാമന്റെ കൊടുക്കാം. ഒരു മിനിറ്റ്, ഞാൻ ജോബി കേട്ടോ, കുറച്ച് റെസ്പെക്ട് സംസാരിക്കാം. ഒരു മിനിറ്റ്. ആ മോനെ, ഷെറിനെ പറഞ്ഞോ. നീ ഇപ്പൊ കുറച്ചു മുമ്പ് നമ്മുടെ പയ്യനോട് വരുന്ന ദേഷ്യപ്പെടുന്നുണ്ടായിരുന്നോ? ദേഷ്യപ്പെട്ടൊന്നുമല്ലോ. ഇമോഷനോ? ലൂസ് മോഷൻ എടുക്കും. ഞാൻ നീ ഇപ്പൊ കാര്യം ഞാൻ പറഞ്ഞേക്കാം. എന്താ
കാരണം നീ അഞ്ചു വർഷമായിട്ട് ഞങ്ങളുടെ കൊച്ചിനെ നീ അഞ്ചു വർഷമായിട്ട് നീ ചെയ്തോണ്ടിരിക്കുക. ഇല്ല അങ്ങനെ അങ്ങനെ വിട്ടാ പറ്റില്ലോ. ഇവൻ പിന്നെ ഞാൻ നിന്റെ വീട്ടിലേക്ക് വരാം, ഞാൻ ഡയറക്റ്റ് നിന്റെ വീട്ടിലേക്ക് വരാം. ഹലോ ഷിർണേ, ഷിർണേ ഇത്രേ ഉള്ളൂ ഞാൻ ചോദിക്കുന്ന കാര്യം, ഇത്രേ ഉള്ളൂ. ഞങ്ങളുടെ വീട്ടിലേക്കൊന്നും വരുന്നില്ല. എനിക്ക് നിന്നെ ഒന്ന് കാണാൻ പറ്റുമോ? തീർച്ചയായിട്ടും. വേറൊന്നുമല്ല, നമ്മൾ കുറച്ച് മെച്ചുറായിട്ട് സംസാരിച്ചല്ലേ ഇതിനെ പറ്റി അറിയാൻ പറ്റത്തുള്ളൂ. ഒന്നെങ്കിൽ ഇത് നിങ്ങൾക്ക് നിർത്തണം. നിർത്താൻ പറ്റുമോ? നിർത്താൻ പറ്റത്തില്ല. ഇല്ലെങ്കിൽ നിങ്ങൾ മാരേജ് ചെയ്യുന്നുള്ള ഷുവർ ആയിട്ട് ഉറപ്പ് പറയാൻ പറ്റുമോ? ഉറപ്പ് പറയാൻ പറ്റുമോ? എനിക്ക് ജോബ് ഒക്കെ ആയി കഴിഞ്ഞാൽ ഞാൻ പിന്നെ എന്തുവരും കെട്ടാൻ വേണ്ടി തന്നെ ഇരിക്കും. എന്ന് കിട്ടും? ഞാനിപ്പോ ഇപ്പൊ നിങ്ങൾ തൽക്കാലം നിർത്തിയിട്ട് ആ സമയമാകുമ്പോഴത്തേക്കും ഞങ്ങള് തന്നെ കെട്ടിച്ചു വിടാ. അങ്ങനെയാണോ? കുഴപ്പമില്ലല്ലോ. ഒരു കാര്യം ചോദിക്കട്ടെ, നീ ഇപ്പൊ എന്താ പഠിക്കണം? നീ ഞാൻ ഫീൽഡ് കഴിഞ്ഞോ? നിനക്ക് പ്ലസ് ടു കഴിഞ്ഞിട്ട് നിനക്ക് ഇപ്പൊ 21 വയസ്സല്ലേ ആയുള്ളൂ? 21 വയസ്സല്ലേ ആയുള്ളൂ? നിന്റെ കല്യാണം ഒരു 25 വയസ്സ് നടത്തി 23 വയസ്സ് നടത്താൻ പറ്റുമോ? ഞങ്ങളുടെ മോളെ ഞങ്ങൾ അങ്ങനെ കെട്ടിച്ചു തരത്തില്ല. ഇത് നിർത്തിയേ പറ്റൂ. എന്റെ പൊന്ന അഭിഷേകേ. നിന്റെ പേരെന്താ? മറന്നു പോയി. എന്റെ പേരെന്താ? എങ്ങനെ പറഞ്ഞാലും ഞാൻ ഇവിടെ പറഞ്ഞ നിന്റെ പക്ഷേ ഉള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം. നീ എങ്ങനെ പറഞ്ഞാലും ഇത് നടക്കുകയല്ല എന്റെ പൊന്നു മോനെ. ഷിർണേ നീ ഞങ്ങളുടെ വീട്ടിൽ വന്നിട്ട് ഞങ്ങളുടെ കൊച്ചിനെ നീ കൊണ്ടുപോകുന്ന നീ പറയണേ. നീ മേല കണ്ടുപോയക്കരുത്, കേട്ടല്ലോ. See, I am actually working as a Soviet Union's chief controller. So you can't do anything. This is a high possibility of the Kotarakara and I will come to Kotarakara to your home. കേട്ടല്ലോ, കേട്ടല്ലോ. എന്താ? What is that you're not doing? We are also coming from the by and I will pick you out from the home and I will just kick you from the beatboxing. എന്റെ പൊട്ടൻ ഇംഗ്ലീഷ് ആണ് ഞങ്ങളുടെ കൊച്ചു ഞങ്ങൾ തരില്ല, കേട്ടല്ലോ. ഇപ്പഴേ ഞാൻ പറഞ്ഞേക്കാം ഇംഗ്ലീഷ് എന്താ? നീ ഇംഗ്ലീഷ് നീയാരെ ടീച്ചറോ? മര്യാദക്ക് ഇനി എന്റെ പെങ്ങളെ ആശുപത്രി പുറകെ എങ്ങനെ നടന്ന അടിച്ച് അറിയാലോ, അടിച്ച് തേമ്പ് ഞാൻ. അപ്പൊ എന്തായാലും നിങ്ങൾ നാളെ ഞാൻ വരും കേട്ടോ, നമുക്ക് നേരിട്ട് സംസാരിക്കാം. ഇത് ആരാന്ന് മനസ്സിലായേ? റെഡ് എഫ് എം 93.5. ഹലോ മൈ ഡിയർ, റോങ് നമ്പർ. ആർ ജെ ശംഭു ആൻഡ് ആർ ജെ ഹേമന്ത്. ആർ ജെ ശംഭു കൂടെ ആണ് പണി തന്നത്. അപ്പൊ ശരി, ബൈ ബൈ. ഉച്ചക്ക് ലൈൻ അടിക്കട്ടോ. അപ്പൊ എന്തായാലും ആദ്യം ഞെട്ടി പിന്നെ കുറച്ച് ഇംഗ്ലീഷ് ഒക്കെ പറഞ്ഞ പളയം തന്നെ പറഞ്ഞു. എന്തൊരു ഡേ ഇതെന്ന്. അപ്പൊ എന്തായാലും നല്ല രസമുണ്ടല്ലേ, അടിപൊളി. അപ്പൊ എന്തായാലും വേറൊരു കിടില റോങ് നമ്പർ ആയിട്ട് വിൽ ബി ബാക്ക് വെരി സൂൺ. ആൻഡ് ഐ ആം ആർ ജെ ശംഭു ആൻഡ് ആർ ജെ ഹേമന്ത്. സൈനിങ് ഔട്ട്. ഹലോ മൈ ഡിയർ റോങ് നമ്പർ.